ഓം സി സായിരം. ഗ്രാമങ്ങളിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളെ സർക്കാർ ജോലികൾക്ക് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി സായി എഡ്യൂക്കേഷൻ ഫോർ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിൻ്റെ ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. സായി എഡ്യൂക്കേഷൻ തൃശ്ശൂരിൽ നിന്നും ഞാൻ വേണുഗോപാലൻ സി വി. ഇന്ന് നമ്മൾ ഇനീക്വാളിറ്റിയെ കുറിച്ചാണ് നോക്കുന്നത്, ഇനീക്വാളിറ്റിയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇനീക്വാളിറ്റിയെ പഠിക്കുന്നതിന് മുന്നേ കുറച്ച് ബേസിക് സിംബൽസ് നമുക്ക് അറിഞ്ഞിരിക്കണം. നോക്കൂ, എന്താണ് എ ഈസ് സ്മോളർ ദാൻ ബി. എ ബിയേക്കാൾ ചെറുതാണ്, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിന് അപ്പുറത്ത് കുറച്ച് മീനിങ് ഉണ്ട്. ദാറ്റ് മീൻസ് എ ഈസ് നെയ്തർ ഗ്രേറ്റർ ദാൻ നോർ ഈക്വൽ ടു ബി. ഇങ്ങനെയും ഇതിന് അർത്ഥമുണ്ട്. എ ഈസ് സ്മോളർ ദാൻ ബി എന്നതിന് എ ഈസ് നെയ്തർ ഗ്രേറ്റർ ദാൻ നോർ ഈക്വൽ ടു ബി എന്നും അർത്ഥമുണ്ട്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി, എന്താണ് എ ഈസ് ഗ്രേറ്റർ ദാൻ ബി? എ ബിയേക്കാൾ വലുതാണ്. ഇതിന് മറ്റൊരു അർത്ഥമുള്ളത് എ ഈസ് നെയ്തർ സ്മോളർ ദാൻ നോർ ഈക്വൽ ടു ബി. എ ഈസ് നെയ്തർ സ്മോളർ ദാൻ നോർ ഈക്വൽ ടു ബി. ഇങ്ങനെയും ഇതിനർത്ഥമുണ്ട്. എ ബിയേക്കാൾ ചെറുതുമല്ല തുല്യവുമല്ല. അടുത്തു നോക്കൂ, എ ഈസ് ഈക്വൽ ടു ബി. എ ഈസ് ഈക്വൽ ടു ബി, എയും ബിയും തുല്യമാണ്. ഇതിന്റെ മറ്റേ അർത്ഥം എന്തായിരിക്കും? നെഗറ്റീവായിട്ടുള്ള അർത്ഥമായിരിക്കും. എ ഈസ് നെയ്തർ ഗ്രേറ്റർ ദാൻ നോർ സ്മോളർ ദാൻ ബി. എ ബിയേക്കാൾ ചെറുതുമല്ല വലുതുമല്ല. ഇങ്ങനെയും ഇതിന് അർത്ഥമുണ്ട്. നോക്കൂ, അടുത്തെന്താണ്? എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതിനർത്ഥം എന്താണ്? എ ഈസ് നോട്ട് സ്മോളർ ദാൻ ബി. ഇതിനർത്ഥം എ ബിയേക്കാൾ ചെറുതല്ല. അടുത്തു കാണാം, എ ഈസ് സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു ബി. എ ഈസ് സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതിനർത്ഥം എന്താണ്? എ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ബി. ഓക്കെ, ഈ ബേസിക് സിംബലിനെ കുറിച്ച് നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. പക്ഷേ ഈ നമ്മളുടെ മിക്ക കുട്ടികളും ഈ ബേസിക് സിംബൽ കാണുമ്പോഴേ അവർക്ക് വളരെ അധികം പേടി തോന്നാറുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഇതിനെക്കുറിച്ച് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ ഉത്തരങ്ങൾ എഴുതലാണ് ബുദ്ധി. കൂടുതൽ ഉത്തരങ്ങൾ എഴുതുമ്പോഴേ നമുക്ക് റാങ്ക് ലിസ്റ്റിലെ ഏറ്റവും മുകളിലെത്താൻ കഴിയുള്ളൂ. അപ്പം നമുക്ക് നോക്കുക, എന്താണ് ഈ സ്മോളർ ദാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്മോളർ ദാൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇങ്ങനെയും നോക്കാം. ഇത് ഒരു കേവ് ആണ്. കേവ്, കേവിന്റെ ഇത് ക്ലോസ്ഡ് പോർഷനാണ്, ഇത് ഓപ്പൺ പോർഷനാണ്. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് നമുക്ക് ഈ കേവിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നമ്മൾ ഇത്ര മനസ്സിലാക്കുക, ഇവിടെ നിന്ന് നമുക്ക് കേവിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഈ കാര്യം നമുക്ക് അറിഞ്ഞാൽ മതി. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയും, ഇതിവിടെ പ്രവേശിക്കാൻ കഴിയില്ല. ഇതൊരു ഓപ്പൺ ഡോറാണ്, ഓപ്പൺ കേവ് ആണ്, ഇതൊരു ക്ലോസ്ഡ് കേവ് ആണ്. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വാട്ട് ഇസ് ഗ്രേറ്റർ ദാൻ? ഗ്രേറ്റർ ദാൻ എന്താ അർത്ഥം? ഈ കേവിലേക്ക് നമുക്ക് ഇവിടെ നിന്നും പ്രവേശിക്കാൻ കഴിയും, ഇവിടെ നിന്ന് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. വളരെ നിങ്ങൾ മനസ്സിലാക്കി, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഏതും ഈസി ആയിട്ട് കാണാൻ കഴിയും. ഇവിടെ എന്താണ് ഈക്വൽ ടു എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഇവിടെ നിന്നും ഇവിടേക്ക് വരാൻ കഴിയും, ഇവിടെ നിന്നും വരാൻ കഴിയും. ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഡോറേ ഇല്ല. നമുക്ക് രണ്ട് സ്ഥലത്ത് നിന്ന് നമുക്ക് ഈസി ആയിട്ട് പ്രവേശിക്കാൻ കഴിയും. ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. എന്നാൽ ഇവിടത്തെ പോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഈക്വാലിറ്റി ഉള്ളതിന്റെ പകുതി മാത്രമേ പുറത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ സെയിം മീനിങ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതുപോലെ സെയിം തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് തന്നെ ഇവിടെ നിന്ന് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല, ഇവിടെ നിന്ന് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ഈ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഓപ്പൺ ആയിട്ടുള്ള പ്ലേസിൽ കൂടെ നമുക്ക് പ്രവേശിക്കാൻ കഴിയും, ക്ലോസ്ഡ് ആയിട്ടുള്ള ഇതിൽ കൂടെ നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇനീക്വാളിറ്റി വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. നോക്കാം നമുക്ക് എങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നോക്കൂ, എ ഈസ് ഗ്രേറ്റർ ദാൻ ബി, ഗ്രേറ്റർ ഓർ ഈക്വൽ ടു സി, ലെസ് ദാൻ ഓർ സ്മോളർ ദാൻ ഡി, ഈസിക്വൽ ടു ഇ, സ്മോളർ ദാൻ എഫ്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഗ്രേറ്റർ സ്മോളറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. നോക്കൂ, ഇവിടെ നിന്ന് ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നു കഴിഞ്ഞു, ഇതിലെ ഏതാണ് ശരി, ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്.
നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇതിലെ പ്രവേശിക്കാൻ കഴിയുമോ എന്ന് മാത്രം നോക്കിയാൽ നമുക്ക് എയിൽ നിന്നും സിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? ഞാൻ നേരത്തെ പറഞ്ഞു എയിൽ നിന്ന് നമുക്ക് ബിയിലേക്ക് കടക്കാൻ കഴിയും, ബിയിൽ നിന്ന് നമുക്ക് സിയിലേക്ക് കടക്കാൻ കഴിയും. അപ്പോ ഇത് ശരിയാണ്, മനസ്സിലാവുന്നുണ്ടോ? അതായത് എയിൽ നിന്ന് നമുക്ക് സിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് നമുക്ക് ബിയിലേക്ക് കടക്കാൻ കഴിയും, ബിയിൽ നിന്ന് സിയിലേക്ക് കടക്കാൻ കഴിയും. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെങ്കിൽ, ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വാലിറ്റി ആണ് ഉള്ളത്. ഇത് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് ഇവിടെ ഗ്രേറ്റർ ദാൻ മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി സപ്പോസ് ഇവിടെയും ഈക്വാലിറ്റി ഉണ്ട്, ഇവിടെയും ഈക്വാലിറ്റി ഉണ്ടെങ്കിൽ ഇത് ശരിയായിരിക്കില്ല. അപ്പോൾ ചുരുങ്ങിയത് ഒരെണ്ണമെങ്കിലും ഈക്വാലിറ്റി ഇല്ലാതായിരിക്കണം. ഞാൻ പറഞ്ഞുതരാം, നേരത്തെ നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി നോക്കൂ, എയിൽ നിന്ന് ഡിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ നോക്കൂ. നോക്കാം, എയിൽ നിന്നും ബിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും, ബിയിൽ നിന്നും സിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. എന്നാൽ സിയിൽ നിന്നും ഡിയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, കാരണം ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള കേവ് ആണ്, ഇവിടെ നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോ ഈ ഉത്തരം നമുക്ക് തെറ്റാണ്. അടുത്ത് നോക്കാം, എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി. നോക്കൂ, ഇവിടെ ഈക്വൽ ടു ഈക്വൽ ഇവിടെ ഉള്ളിലുണ്ട്. എ നോക്കൂ, എയിൽ നിന്നും ബിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും, ബിയിൽ നിന്നും സിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും, നമ്മൾ അവിടെ കണ്ടു. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈക്വൽറ്റി ഉണ്ട്. ഈക്വൽറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അർത്ഥമാക്കേണ്ടത് ഈ പോകുന്ന എല്ലാ വഴിയിലും ഈക്വൽറ്റി ഉണ്ടായിരിക്കണം എന്നാണ്. ഇവിടെ നോക്കൂ, എയിൽ നിന്ന് നമ്മൾ ബിയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഈക്വൽറ്റി ഇല്ല, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സ്റ്റേറ്റ്മെന്റിനൊപ്പം ഈക്വൽറ്റി ഉണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന വഴികളെല്ലാം ഈക്വൽറ്റി ഉണ്ടായിരിക്കണം. ഇവിടെ എന്താ പറയാ, ഇവിടെ ഈക്വൽറ്റി ഇല്ല, ഈക്വൽറ്റി ഇല്ലെങ്കിൽ ഇവിടെ ഒരു ദിക്കിലെങ്കിലും ഈക്വൽറ്റി ഇല്ലാത്തതുണ്ടായിരിക്കും. ഇവിടെ സപ്പോസ് ഈക്വൽറ്റി ആണെങ്കിൽ ഇത് തെറ്റായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമുക്കിനി കൂടുതൽ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ഇനി നോക്കൂ, സിയിൽ നിന്നും എഫിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല, പക്ഷെ എഫിൽ നിന്നും സിയിലേക്ക് കടക്കാൻ കഴിയുമോ ഇത് നമുക്ക് നോക്കണം. എഫിൽ നിന്നും നമുക്ക് സിയിലേക്ക് പോകാൻ കഴിയുമോ നോക്കാം. എഫിൽ ഇവിടെ ഈക്വൽറ്റി ഇല്ല, എഫിൽ നിന്നും ഇയിലേക്ക് പ്രവേശിക്കാൻ കഴിയും, ഇവിടെയും ഈക്വൽറ്റി ഇല്ല. അപ്പോൾ ഓക്കെ, ഇനി ഇയിൽ നിന്ന് നമുക്ക് ഡിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും, ഇവിടെ ഒരു ഡോറേ ഇല്ല, ഈസി ആയിട്ട് കഴിയും. ഡിയിൽ നിന്ന് നമുക്ക് സിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും, സിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് എഫിൽ നിന്നും സി അല്ലേ, അപ്പോൾ ഇതും ശരിയാണ്. ഇത് നമുക്ക് എഫിൽ നിന്നും ഇയിലേക്കും, ഇയിൽ നിന്ന് ഡിയിലേക്കും, ഡിയിൽ നിന്ന് സിയിലേക്കും പ്രവേശിക്കാൻ കഴിയും. അപ്പോൾ ഈ കൺക്ലൂഷനും ശരിയാണ്. അപ്പോൾ എയും ഒന്നാമത്തെയും നാലാമത്തെയും രണ്ടും ശരിയാണ്, ഇത് രണ്ടും തെറ്റാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു ഏകദേശ ബേസിക് ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇപ്പോ നിങ്ങൾക്കൊരു ഏകദേശ ഐഡിയ കിട്ടി എങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഡയറക്ഷൻസ് നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 1 to 5. ഇൻ ദീസ് ക്വസ്റ്റ്യൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഇലമെന്റ്സ് ഈസ് ഷോൺ ഇൻ ദ സ്റ്റേറ്റ്മെന്റ്. ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫോളോഡ് ബൈ 2 കൺക്ലൂഷൻസ്. മനസ്സിലാവുന്നുണ്ടോ? ഈ തന്നിരിക്കുന്നതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റിന് ശേഷം രണ്ട് കൺക്ലൂഷൻസ് തരും. ഗിവ് ആൻസർ ഇഫ് ഓൺലി കൺക്ലൂഷൻ 1 is 2. ഇനി തന്നിരിക്കുന്ന കൺക്ലൂഷനിൽ ആദ്യത്തെ മാത്രമാണ് ശരിയെങ്കിൽ ഒന്ന് ഉത്തരം കൊടുക്കണം. ഇഫ് ഓൺലി കൺക്ലൂഷൻ 2 is 2 രണ്ടാമത്തത് മാത്രമാണ് ശരിയെങ്കിൽ ഉത്തരം 2 എന്ന് കൊടുക്കണം. ഇഫ് ഈതർ കൺക്ലൂഷൻ 1 or കൺക്ലൂഷൻ 2 is 2 ഒന്നുകിൽ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ കൺക്ലൂഷൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് ആണ് ശരിയെങ്കിൽ നമുക്ക് 3 ഉത്തരം കൊടുക്കണം. ഇഫ് നെയ്തർ കൺക്ലൂഷൻ 1 nor 2 is 2 രണ്ട് കൺക്ലൂഷനും തെറ്റ് ആണെങ്കിൽ നമുക്ക് ഉത്തരം 4 എന്ന് കൊടുക്കണം. ഇഫ് ബോത്ത് കൺക്ലൂഷൻ 1 and 2 are 2 രണ്ട് കൺക്ലൂഷനും ശരിയാണെങ്കിൽ, ഒന്നാമത്തെ കൺക്ലൂഷനും രണ്ടാമത്തെ കൺക്ലൂഷനും ശരിയാണെങ്കിൽ നമുക്ക് ഉത്തരം 5 എന്ന് കൊടുക്കണം. നോക്കാം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കാണാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് എ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്, ഗ്രേറ്റർ ദാൻ ടി, ഗ്രേറ്റർ ദാൻ ബി, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ഈസ് ഈക്വൽ ടു വൈ, ലെസ് ദാൻ പി. ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ലെസ് ദാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടെന്ന്. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റേ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കൺക്ലൂഷൻ മാത്രം നോക്കിയാൽ നമുക്ക് ഉത്തരം കാണാൻ കഴിയും. നോക്കൂ, ഇവിടെ കൺക്ലൂഷനിൽ നമ്മൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി, എയിൽ നിന്ന് നമുക്ക് എക്സിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ,
എയിൽ നിന്ന് നമുക്ക് എക്സിലേക്ക് പ്രവേശിക്കാൻ കഴിയും. എവിടെയാണ് എ? ഇതാണ് എ. എവിടെയാണ് എക്സ്? എക്സ് ഇതാണ്. നോക്കൂ, എയിൽ നിന്ന് മെസ്സിലേക്ക് കടക്കാൻ കഴിയില്ലേ? കടക്കാൻ കഴിയും. ഇവിടെ ഈക്വൽ ടു ഇല്ല, അപ്പോ എയിൽ നിന്ന് മെസ്സിലേക്ക് കടക്കാൻ കഴിഞ്ഞു, എസ്സിൽ നിന്ന് ടിയിലേക്ക് കടക്കാൻ കഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഈക്വൽ ടു ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ദിക്കിലെങ്കിലും ഈക്വൽ ടു ഇല്ലാതിരിക്കണം. ഓക്കെ, അപ്പൊ അത് ആ ഇത് ക്ലിയർ ആയി കഴിഞ്ഞു. അതായത് എയിൽ നിന്ന് നമുക്ക് എസ്സിലേക്കും എസ്സിൽ നിന്ന് ടിയിലേക്കും കിടക്കാൻ കഴിയും. ഇനി നോക്കൂ, ടിയിൽ നമുക്ക് ബിയിലേക്ക് കിടക്കാൻ കഴിയില്ലേ? കഴിയും. ഇവിടെ ഓപ്പൺ ആണ്, ടി ബിയിലേക്ക് കിടക്കാൻ കഴിയും. ബിയിൽ നിന്ന് നമുക്ക് എക്സിലേക്കും കിടക്കാൻ കഴിയും. ഇവിടെയും ഓപ്പൺ ആണ്, ഈക്വൽ ടുവും ഇവിടെ ഉണ്ട്. അപ്പോ എയിൽ നിന്നും എക്സിലേക്ക് നമുക്ക് കിടക്കാൻ കഴിയും. അപ്പോൾ ഉത്തരം ഇത് ശരിയാണ്. ഇനി കൺക്ലൂഷൻ ടു നോക്കൂ. പിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല, അപ്പൊ ബിയിൽ നിന്ന് നമുക്ക് പിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? ബിയിൽ നിന്ന് പിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമ്പോൾ ഇതാണ് നോക്കേണ്ടത്. ഇതാണ് ബി, ഇതാണ് പി. നോക്കൂ, ഇവിടെയും ഈക്വൽ ടു ഇല്ല. ബിയിൽ നിന്ന് എക്സിലേക്ക് കടന്നു, കടക്കാം. എക്സിൽ നിന്ന് വൈയിലേക്ക് കടക്കാം, കടന്നു. ഇവിടെ രണ്ടിലും ഈക്വൽ ടു ഉണ്ട്. എന്നാൽ വൈയിൽ നിന്നും പിയിലേക്ക് കടക്കാൻ കഴിയില്ല, കാരണം ഇവിടെ ക്ലോസ്ഡ് കേവ് ആണ്. അപ്പോ ഈ കൺക്ലൂഷൻ തെറ്റാണ്. അപ്പോ ഇവിടെ കൺക്ലൂഷൻ 1 ഈസ് കറക്റ്റ്. അപ്പോ എന്തായിരിക്കും ഉത്തരം? ഉത്തരം ആൻസർ 1 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 നോക്കാം. എന്താണ് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് സ്റ്റേറ്റ്മെന്റ് പഠിക്കേണ്ട ആവശ്യമില്ല, കൺക്ലൂഷൻ നോക്കിയാൽ മതി. കൺക്ലൂഷൻ ഡിയിൽ നിന്നും എയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? ഇവിടെ ഈക്വൽ ടു ഉണ്ട്. അവിടെ എവിടെയാണ് ഡി? ഇതാണ് ഡി, ഇതാണ് എ. നോക്കൂ, ഡിയിൽ നിന്നും ഇയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും, ഈക്വൽ ടു ഉണ്ട്. ഇയിൽ നിന്നും എയിലേക്ക് പ്രവേശിക്കാൻ കഴിയും, എയിലും ഈക്വൽ ടു ഉണ്ട്. അപ്പോൾ ഇത് ശരിയാണ്. ശ്രദ്ധിക്കുക, ഈക്വൽ ടു ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെങ്കിൽ ഞാൻ എല്ലായിടത്തും ശരിയാണ്, ഞാൻ പോകുന്ന വഴിയിലെല്ലാം ഈക്വൽ ടു ഉണ്ടെങ്കിൽ. ഡിയിൽ നിന്നും ഇയിലേക്ക് പോകുമ്പോഴും ഈക്വൽ ടു ഉണ്ട്, ഇയിൽ നിന്നും എയിലേക്ക് പോകുമ്പോഴും ഈക്വൽ ടു ഉണ്ട്. അപ്പോ ഈ രണ്ട് വഴികളിലും ഈക്വൽ ടു ഉള്ളതിനാൽ ഇത് ശരിയാണ്. ഇനി ഇവിടെ സപ്പോസ് ഈക്വൽ ടു ഇല്ലെങ്കിൽ ഡി ഇസ് ഗ്രേറ്റർ ദാൻ ഇ ആണെങ്കിൽ പ്രവേശിക്കാൻ കഴിയും, പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഇത് തെറ്റായിരിക്കും. അപ്പോ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു തന്നെ വേണം. ഓക്കെ, അപ്പൊ ഇനി കൺക്ലൂഷൻ 2 നോക്കാം. എന്താണ് കൺക്ലൂഷൻ 2 പറയുന്നത്? ബിയിൽ നിന്നും എഫിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? ഇവിടെയും ഈക്വൽ ടു ഉണ്ട്. എവിടെയാണ് ബി എ? ഇവിടെയാണ് ബി എ, ഇവിടെയാണ് എഫ്. നോക്കാം, ബിയിൽ നിന്ന് സിയിലേക്ക് കിടക്കാൻ കഴിയും, അവിടെ ഈക്വൽ ടു ഉണ്ട്. സിയിൽ നിന്നും ഡിയിലേക്ക് കിടക്കാൻ കഴിയും, ഇവിടെയും ഈക്വൽ ടു ഉണ്ട്. ഡിയിൽ നിന്നും ഇയിലേക്ക് കിടക്കാൻ കഴിയും, ഇവിടെയും ഈക്വൽ ടു ഉണ്ട്. ഇയിൽ നിന്നും എയിലേക്ക് കിടക്കാൻ കഴിയും, ഇവിടെയും ഈക്വൽ ടു ഉണ്ട്. എന്നാൽ എയിൽ നിന്ന് എഫിലേക്ക് പ്രവേശിക്കാൻ കഴിയും എങ്കിലും ഇവിടെ എന്തില്ല? ഈക്വൽ ടു ഇല്ല. അതിനാൽ ഈ കൺക്ലൂഷൻ എന്താണ് നമുക്ക്? തെറ്റാണ്. ഓക്കെ, അപ്പോ ഇവിടെയും കൺക്ലൂഷൻ ഏതാണ് ശരി? എ മാത്രമേ, ഒന്നാമത്തെ മാത്രമേ ശരിയുള്ളൂ. അപ്പൊ ഉത്തരം എന്തായിരിക്കും? ആൻസർ 1 ആയിരിക്കും. ഓക്കെ, ഇനി സ്റ്റേറ്റ്മെന്റ് 3 നോക്കാം. എന്താണ് സ്റ്റേറ്റ്മെന്റ് 3 പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കുന്നില്ല, കൺക്ലൂഷൻ നോക്കുന്നു. നമുക്ക് 5 ക്വസ്റ്റ്യൻ ബാങ്ക് ആയാലും എസ് എസ് ബി ആയാലും റെയിൽവേ ആയാലും ഇത് 5 ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഈ 5 ക്വസ്റ്റ്യൻ നമുക്ക് 2 മിനിറ്റിനുള്ളിൽ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഷോർട്ട് കട്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മിനിറ്റിനേക്കാൾ താഴെ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം ചെയ്യാൻ കഴിയും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നോക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ എന്താ പറയുന്നത്? എയിൽ നിന്നും ഇയിലേക്ക് കടക്കാൻ കഴിയുമോ? എവിടെയാണ് എ? ഇവിടെയാണ് എ. ഇ എവിടെയാണ്? ഈ ഇവിടെയാണ്. ശ്രദ്ധിക്കുക, ഇതുവരെ നമുക്കെല്ലാം തന്നിരിക്കുന്നത് സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. കണ്ടോ, ഇവിടെ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഇവിടെയും സിംഗിൾ സ്റ്റേറ്റ്മെന്റ്. എന്നാൽ ഇവിടെ ഡബിൾ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ മുതൽ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇവിടെ മുതൽ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ്. നമ്മളുടെ പല കുട്ടികളും ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നാക്കാറുണ്ട്. അതിന് സമയം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കുക എവിടെയാണ് നമ്മളുടെ ഇവിടെ മുട്ടുന്നത്, അവിടെ ആ സെയിം കമ്പണന്റ് ഇവിടെയും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. എയിൽ നിന്നും ഇയിലേക്ക് എത്താൻ കഴിയുമോ നോക്കാം. എയിൽ നിന്ന് ഇവിടെ ഈക്വൽ ടു ഉണ്ട്, എയിൽ നിന്ന് നമ്മൾ സിയിലേക്ക് എത്തി. ഓക്കെ, അപ്പോ സി ഇവിടെ എത്തി. ഇനി സിയിലെ ഇയിലേക്ക് എത്താൻ പറ്റുമോ അത് നോക്കിയാൽ മതി. സിയിൽ നിന്നും ഇയിലേക്ക് പ്രവേശിക്കാൻ കഴിയും, എന്നാൽ എന്തുകൊണ്ട് പറ്റില്ല? ഈക്വൽ ടു ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കൺക്ലൂഷൻ തെറ്റാണ്. ഇനി അടുത്ത് നോക്കാം, എഫിൽ നിന്നും ഡിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? ഇതാണ് എഫ്, ഡി എവിടെയാണ്? ഇതാണ് ഡി. നോക്കാം, എഫിൽ നിന്ന് നമുക്ക് എവിടേക്ക് പ്രവേശിക്കാൻ കഴിയും? സിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇവിടെ ഇവിടെ ഈക്വൽ ടു ഇല്ല, അപ്പൊ അതുകൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എഫിൽ നിന്നും സിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും, ഇവിടെ ഈക്വൽ ടു ഉണ്ട്. സിയിൽ നിന്നും ബിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും, ഇവിടെ ഈക്വൽ ടു ഇല്ല. രക്ഷപ്പെട്ടു, സിയിൽ നിന്നും ബിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു, ബിയിൽ നിന്നും ഡിയിലേക്കും പ്രവേശിക്കാൻ കഴിഞ്ഞു. അപ്പോ ഇത് ശരിയാണ്. അപ്പോ ഇവിടെ കൺക്ലൂഷൻ 2 ശരിയാണ്. അപ്പൊ കൺക്ലൂഷൻ 2 ആണെങ്കിൽ എന്തായിരിക്കും ഉത്തരം? ആൻസർ
ടു ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഏകദേശം ഐ ഡി കിട്ടിയെന്ന് കരുതുന്നു. നോക്കാം ഇനി സ്റ്റേറ്റ്മെന്റ് നാല് നോക്കാം. എന്താണ് സ്റ്റേറ്റ്മെന്റ് നാല് പറയുന്നത് നോക്കാം. ഇവിടെ കൺക്ലൂഷൻ നോക്കിയാൽ മതി. ആറിൽ നിന്നും ജയിലേക്ക് പ്രവേശം കഴിയുമോ? ഇവിടെ നോക്കുക, ഇവിടെ ഒന്ന് രണ്ട് മൂന്ന്, ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെന്റുകളാണ്. ആദ്യം ഒന്നിന് ഒന്നായിരുന്നു ഇവിടെ തന്നിരുന്നത്, അത് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് തന്നു, ഇവിടെ ഇതാ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ തന്നിരിക്കുന്നത്. കൺക്ലൂഷൻ ആറിൽ നിന്നും ജയിലേക്ക് പ്രവേശം കഴിയുമോ? എവിടെയാണ് ആറ്? ആറ് ഇവിടെയാണ്, ജെ ഇവിടെയാണ്. നോക്കാം എങ്ങനെയാണ് നോക്കാം. ഇവിടെ എന്തില്ല? ഈക്വൽ ടു ഇല്ല. ആറിൽ നിന്നും എന്നിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഓക്കെ, ഇവിടെ ഈക്വൽ ടു ഉണ്ട്. എന്നിൽ നിന്ന് നമ്മൾ എവിടേക്ക് പ്രവേശിക്കുന്നു? പിയിലേക്ക് പ്രവേശിക്കുന്നു. ഇവിടെയും ഈക്വൽ ടു ഉണ്ട്. എന്നാൽ പിയിൽ നിന്നും കെയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈക്വൽ ടു ഇല്ല. ഓക്കെ ശരി. ഇനി ഇവിടെ കെയിൽ നിന്ന് നമ്മൾ എവിടേക്കാണ് പ്രവേശിക്കേണ്ടത്? നമുക്ക് ജെയിലേക്ക്, ജെയിലേക്കും പ്രവേശിക്കാൻ കഴിയും ഇല്ലേ? അപ്പോ ഈ കൺക്ലൂഷൻ എന്താണ്? കൺക്ലൂഷൻ ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത കൺക്ലൂഷൻ നോക്കാം. ക്യൂയിൽ നിന്നും എമ്മിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇവിടെയാണ് ക്യൂ, ക്യൂ ഇവിടെയാണ്, എം ഇവിടെയാണ്. ഇവിടെ ഈക്വൽ ടു ഉണ്ട്. ക്യൂയിൽ നിന്ന് നമുക്ക് എന്നിലേക്ക് പ്രവേശിക്കാൻ കഴിയും, പക്ഷെ ഇവിടെ എന്തില്ല? ഈക്വൽ ടു ഇല്ല. ഈക്വൽ ടു ഞാൻ പറഞ്ഞില്ലേ, ഈക്വൽ ടു ഉണ്ടെങ്കിൽ എല്ലാ വഴികളിലും ഈക്വൽ ടു ഉണ്ടായിരിക്കണം. ഇവിടെ ആദ്യത്തെ വഴിയിൽ തന്നെ ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് നമുക്ക് മുഴുവൻ കൂടി പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ മനസ്സിലായി ഇത് തെറ്റാണെന്ന്. ഓക്കെ, ഇവിടെ കൺക്ലൂഷൻ ഒന്ന് മാത്രം ശരി, അതുകൊണ്ട് ആൻസർ എന്തായിരിക്കും? ആൻസർ വൺ ആയിരിക്കും. നോക്കൂ സ്റ്റേറ്റ്മെന്റ് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇവിടെ നിന്ന് പിയിൽ നിന്ന് യുവിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? നോക്കാം, എവിടെയാണ് പി? ഇതാണ് പി. യു എവിടെയാണ്? ഇതാണ് യു. നോക്കാം, പിയിൽ നിന്ന് ക്യൂവിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇവിടെ പിയിൽ നിന്ന് ക്യൂവിലേക്ക് അതിന്റെ വേറെ വഴികളൊന്നുമില്ല. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഉത്തരം കിട്ടിയത് തെറ്റാണ്. അടുത്തെന്താണ്? വിയിൽ നിന്ന് ടിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? എവിടെയാണ് വി? വി എവിടെയാണ്? ഇവിടെയാണ് വി. ടി എവിടെയാണ്? ഇവിടെയാണ് ടി. ഓക്കെ, വിയിൽ നിന്ന് നമുക്ക് എവിടേക്ക് പ്രവേശിക്കാൻ കഴിയും? യുവിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഓക്കെ, യുവിൽ നിന്ന് നമുക്ക് എവിടേക്ക് പ്രവേശിക്കാൻ കഴിയും? ക്യൂവിലേക്ക് പ്രവേശിക്കാൻ കഴിയും, അതും ഓക്കെ. ഇനി ക്യൂവിൽ നിന്നും എസിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? കഴിയില്ല. അതുകൊണ്ട് ഇതും തെറ്റാണ്. അപ്പോ കൺക്ലൂഷൻ വണ്ണും ടൂവും തെറ്റായാലും എന്തായിരിക്കും ഉത്തരം? നെയ്തർ കൺക്ലൂഷൻ വൺ നോർ കൺക്ലൂഷൻ ടു. ദാറ്റ് മീൻസ് ആൻസർ ഫോർത്ത് വൺ ആയിരിക്കും. ആൻസർ ഫോർ, നാലായിരിക്കും ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരം ഒന്ന് കിട്ടി, രണ്ട് കിട്ടി, നാല് കിട്ടി. നമുക്ക് കിട്ടാത്ത എന്താണ്? മൂന്ന് മാത്രം കിട്ടിയിട്ടില്ല, അഞ്ചും കിട്ടിയിട്ടില്ല. ഓക്കെ, അഞ്ച് രണ്ടും കൺക്ലൂഷൻ ശരിയാണെങ്കിൽ അഞ്ചായിരിക്കും ഉത്തരം, രണ്ട് കൺക്ലൂഷൻ തെറ്റാണെങ്കിൽ നാലായിരിക്കും ഉത്തരം. ഓക്കെ, ഇനി മൂന്ന് അത് ഏതർ ഓർ കേസാണ്, അത് നമുക്ക് പഠിക്കാം. ഓക്കെ, നമുക്കിനി ഏതർ ഓർ കേസ് ചെക്ക് ചെയ്യാം. എന്താണ് ഏതർ ഓർ കേസ്? ഏതർ ഓർ കേസിലെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ബോത്ത് ഇലമെന്റ്സ് മസ്റ്റ് ബി സെയിം, രണ്ട് ഇലമെന്റ്സുകളും അത് സെയിം ആയിരിക്കണം. ഇനി നോക്കൂ, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ഇൻഡിവിജ്വലി മസ്റ്റ് ബി റോങ്, രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഇൻഡിവിജ്വലി റോങ് ആയിരിക്കണം. ഇനി വൺ ഈക്വൽ സിമ്പിൾ ഈസ് അസംപ്ഷൻ, ഈ തന്നിരിക്കുന്നതിന് ഒരു ഈക്വൽ സിമ്പിൾ ഉണ്ടായിരിക്കണം. നോക്കാം ഇങ്ങനെയാണ് നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് നോക്കൂ, ഇതൊരു സ്റ്റേറ്റ്മെന്റ്. ഇതിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നോക്കേണ്ടത് ഇതിന്റെ കൺക്ലൂഷൻസ് ആണ്. കൺക്ലൂഷൻ എന്താ പറയുന്നത്? എൻ ഈസ് ഈസിക്വൽ ടു എസ്, എൻ ഈസ് സ്മോളർ ദാൻ എസ്. നോക്കൂ, ഇവിടെ ഈ ഇലമെന്റും ഈ ഇലമെന്റും സെയിം തന്നെയല്ലേ? ഇവിടെയും എൻ ഉണ്ട്, ഇവിടെയും എൻ ഉണ്ട്, ഇവിടെയും എസ് ഉണ്ട്, ഇവിടെയും എസ്. അപ്പോ ആദ്യത്തെ കണ്ടീഷൻ ശരിയായി. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ടിനെയും ഒരുമിപ്പിക്കാൻ പറ്റും നോക്കാം. നോക്കൂ, എൻ സ്മോളർ ദാൻ എസ്. ഇനി ഈ ഇവിടെ ഒരു ഈക്വൽ ടു ടുഡേ, അതായത് എൻ സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു എസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എസ്സിൽ നിന്നും എന്നിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ നമുക്കിത് ശരിയാക്കാം. അപ്പോൾ ഇത് ഏതൊരു കേസ് ആയിരിക്കും. എവിടെയാണ് എസ്? ഇവിടെയും നമുക്ക് എത്ര സ്റ്റേറ്റ്മെന്റ് വന്നിട്ട്? ഒന്ന് രണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കാം, എവിടെയാണ് എസ്? ഇവിടെയാണ് എസ്. എവിടെയാണ് എൻ? ഇവിടെയാണ് എൻ. നോക്കാം, പോവാം നോക്കാം. എസ്സിൽ നിന്ന് നമുക്ക് ഒയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇവിടെയും ഈക്വൽ ടു ഉണ്ട്, ഇവിടെയും ഈക്വൽ ടു ഉണ്ട്. ഗുഡ്. ഇനി ഇവിടെ ഒയിലെത്തി, ഒയിൽ നിന്ന് നമുക്ക് എവിടേക്ക് എത്താൻ കഴിയും? എസ്സിൽ നിന്നും എന്നിലേക്കാണ് പ്രവേശിക്കേണ്ടത്. എസ്സിൽ നിന്നും ഒയിലേക്ക് എത്തി, ഒയിൽ നിന്നും എന്നിലേക്ക് എത്തി,
ഇതിലേക്ക് എത്തി. അപ്പൊ ഇവിടെയും എസ് ഈക്വൽ ടു ഉണ്ട്. നോക്കൂ, എസ്സിൽ നിന്ന് നമ്മൾ ഓയിലേക്ക് എത്തി, ഇവിടെ ഈക്വൽ ടു ഉണ്ട്, ഓയിലിൽ നമ്മൾ എന്നിലേക്ക് എത്തി. അപ്പോൾ എസ്സിൽ നിന്നും ഓയിലേക്ക് എത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇത് ശരിയാണ്, ഇത് ഏതൊരു കേസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എന്തായിരിക്കും? ആൻസർ 3 ആയിരിക്കും. നോക്കൂ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ പറയുന്നു പി ഈസ് ഈക്വൽ ടു ബി, പി ഈസ് ഗ്രേറ്റർ ദാൻ ബി. ഇവിടെയും രണ്ട് ഇലമെന്റ് സെയിം ആണ്. നോക്കൂ, ഇതിനെ നമുക്ക് ഒരുമിപ്പിക്കാം. എങ്ങനെയാണ്? P is greater than B, equal to നമ്മൾ ഇവിടെ എഴുതുന്നു. That means P is greater than or equal to B. നമുക്ക് P യിൽ നിന്നും ബിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? ഇവിടെ ഈക്വൽ ടു ഉണ്ട്. എവിടെയാണ് പി എ? ഇവിടെയാണ് പി എ. എവിടെയാണ് ബി? ഇവിടെയാണ് ബി. ഓക്കെ, പി യിൽ നിന്ന് നമുക്ക് എവിടേക്ക് പ്രവേശിക്കാൻ കഴിയും? യുവിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇവിടെ ഈക്വൽ ടു ഉണ്ട്. യു യിൽ നമുക്ക് എവിടേക്കാണ് പ്രവേശിക്കാൻ കഴിയും? എയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇവിടെയും ഈക്വൽ ടു ഉണ്ട്. എയിൽ നിന്ന് നമുക്ക് ബിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇവിടെയും ഈക്വൽ ടു ഉണ്ട്. അതായത് ഇത് ശരിയാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ എന്താണ്? ഇത് എയ്തർ ഓർ കേസ് ആണ്. ആൻസർ 3 ആണ്. ഇനി നോക്കൂ, അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ. സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഇവിടെ നോക്കൂ, ആർ ഈസ് സ്മോളർ ദാൻ ചെ, ആർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ചെ. ഇവിടെയും രണ്ട് ഇലമെന്റും സെയിം ആണ്. ഇവിടെ വേറൊരു പ്രത്യേകം എന്താണെങ്കിൽ, ഇവിടെ മൂന്ന് സൈനും ഒരുമിച്ച് വന്നിട്ടുണ്ട്. സ്മോളർ ദാൻ വന്നിട്ടുണ്ട്, ഗ്രേറ്റർ ദാൻ വന്നിട്ടുണ്ട്, ഈക്വൽ ടു വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഏത് സ്റ്റേറ്റ്മെന്റിലാണോ രണ്ട് ഇലമെന്റും സെയിമും ഈ മൂന്ന് സിംബൽസും ഒരുമിച്ച് വന്നിട്ടുള്ളത്, അത് 100% എന്തായിരിക്കും? എയ്തർ ഓർ കേസ് ആയിരിക്കും. 100% എയ്തർ ഓർ കേസ് ആയിരിക്കും. അതുകൊണ്ട് ഇത് ആൻസർ 3 ആണ്. ഇനി നമുക്ക് നോക്കാം, ഇത് ഇൻഡിവിജ്വലി രണ്ടും റോങ് ആയിരിക്കണം. നോക്കൂ, ജെയിൽ നമുക്ക് ആറിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നമുക്ക് നോക്കാം, എവിടെയാണ് ജെ? ഇതാണ് ജെ. എവിടെയാണ് ആറ്? ഇതാണ് ആറ്. നമുക്ക് ജെയിൽ നിന്നും ആറിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? തീർച്ചയായും കഴിയില്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഇനി ആറിൽ നിന്നും ജെയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ നോക്കാം. ഇവിടെ ഈക്വൽ ടു ഉണ്ട്. ആറിൽ നിന്ന് എന്നിലേക്ക് പ്രവേശിക്കുന്നു, എന്നിൽ നിന്ന് നമ്മൾ പിയിലേക്ക് പ്രവേശിക്കുന്നു, പിയിൽ നിന്നും കെയിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷെ ഇവിടെ എന്തില്ല? ഈക്വൽ ടു ഇല്ല. അതുകൊണ്ട് ഇത് തെറ്റാണ്. അപ്പോ രണ്ട് കേസുകളും തെറ്റാണ്. ഇങ്ങനെ വരുമ്പോൾ ഇത് നെയ്തർ നോർ കേസ് അല്ല. മനസ്സിലാക്കണം, ഇത് നെയ്തർ നോർ കേസ് അല്ല. രണ്ട് ഇലമെന്റും സെയിം ആണ്. ഈ മൂന്ന് സിംബിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ 100% എന്താണ്? എയ്തർ ഓർ കേസ് ആണ്. ആൻസർ 3 ആണ്. ഓക്കെ, ഇതാണ് എയ്തർ ഓർ കേസ്. അപ്പോൾ എയ്തർ ഓർ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി കുറച്ച് കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. എന്താണ് കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻസ്? ഇത് നമ്മളുടെ മിക്ക കുട്ടികളും ചെയ്യുന്ന തെറ്റായി ഇത് ഉത്തരം എഴുതും. അതുകൊണ്ട് നമുക്ക് നോക്കേണ്ടതുണ്ട്. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻ വിൽ നോട്ട് ബി ട്രൂ. ശ്രദ്ധിക്കുക, വിച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻ വിൽ നോട്ട് ബി ട്രൂ ഇഫ് എക്സ്പ്രഷൻ പി ഈസ് സ്മോളർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ, സ്മോളർ ദാൻ ആർ ഈസ് ഈക്വൽ ടു എസ് ഇഫ് ഡെഫിനറ്റ്ലി ട്രൂ. നോക്കൂ, ഇവിടെ പറയുന്നത് വിൽ നോട്ട് ബി ട്രൂ, അതായത് ശരിയാവാതിരിക്കും, തെറ്റ്. ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മിക്ക കുട്ടികളും ഇത് ഏതാണ് ശരി എന്ന് നോക്കും, എന്നിട്ട് അത് ഉത്തരം എഴുതും. അതല്ല ചോദിച്ചിരിക്കുന്നത്, ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് രണ്ടാമത് എടുത്തു പറയാനും ഇങ്ങനെ ഒരു കൺഫ്യൂസ് ക്വസ്റ്റ്യനും തരാൻ കാരണം. നോക്കുക, ആദ്യത്തെ കേസ് നോക്കാം. എസ്സിൽ നിന്നും പിയിലേക്ക് പോകാൻ കഴിയുമോ? ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ്മെന്റ്. എസ്സിൽ നിന്നും പിയിലേക്ക് പോകാൻ കഴിയുമോ? നോക്കുക, എസ്സിൽ നിന്ന് നമ്മൾ ആറിലേക്ക് വന്നു, ഇവിടെ എന്തുണ്ട്? ഈക്വൽ ടു ഉണ്ട്, ഇവിടെയും ഈക്വൽ ടു ഉണ്ട്. ആറിൽ നിന്നും ക്യൂയിലേക്ക് വരാൻ കഴിയും, പക്ഷെ എന്തില്ല ഇവിടെ? ഈക്വൽ ടു ഇല്ല. ഈക്വൽ ടു ഉള്ള കേസിൽ എല്ലായിടത്തും ഈക്വൽ ടു ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇതാണ് തെറ്റ്. തെറ്റെന്ന് പറയുന്നത് ഉത്തരം ഇതാണ്. കണ്ടോ, എവിടെയാണ്? വിൽ നോട്ട് ബി ട്രൂ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് ട്രൂ അല്ല. അപ്പൊ ഇതായിരിക്കും ഉത്തരം. അപ്പൊ എന്തായിരിക്കും ആൻസർ? ആൻസർ 1 ഉത്തരം. ഇവിടെ എയ്തർ 1 or 2 അല്ല, രണ്ട് കൺക്ലൂഷൻ അല്ല, 5 കൺക്ലൂഷൻ ഉണ്ട്. അപ്പോ ഇവിടെ ഇത് 1, 2, 3, 4, 5 അങ്ങനെയാണ്. ഉത്തരം ഇവിടെ 1. നോക്കാം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് എക്സ്പ്രഷൻസ് ഡസ് ദ എക്സ്പ്രഷൻ ഡി ഈസ് ഗ്രേറ്റർ ദാൻ എ ഡസ് നോട്ട് ഹോൾഡ് ട്രൂ, ഡസ് നോട്ട് ഹോൾഡ് ട്രൂ. ഇതാണ് ഇവിടെയും ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ പറഞ്ഞതേപോലെ തന്നെ ഇതിൽ ഏതാണ് തെറ്റായത്, ഇതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കൂ, ഈ ഡിയിൽ നിന്നും എയിലേക്ക് പോകേണ്ടത്, ഡിയിൽ നിന്നും എ. ഈ സ്റ്റേറ്റ്മെന്റിൽ നോക്കൂ, ഡിയിൽ നമുക്ക്
സിയിലേക്ക് പോകാൻ കഴിയും, സിയിൽ നമുക്ക് ബിയിലേക്ക് പോകാൻ കഴിയും, ബിയിൽ നമുക്ക് എയിലേക്ക് പോകാൻ കഴിയും. ഇവിടെ ഈക്വൽ ടു ഇല്ല, അപ്പോ ഇവിടെ വൺ കണ്ടീഷൻ, ഇവിടെ ഈക്വൽ ടു ഇല്ലാതെ കണ്ടുവന്നു. അപ്പോ ഇതെന്താണ്? ഇത് ശരിയാണ്. ഇവര് ഏതാണ് തെറ്റെന്ന് ചോദിച്ചിരിക്കുന്നത്, അപ്പൊ ഇത് ശരിയാണ്, ഇതല്ല ആൻസർ. അടുത്ത് നോക്കാം, ഡിയിൽ നിന്നും എയിലേക്ക്, ഡിയിൽ നിന്നും ബിയിലേക്ക് പോകാൻ കഴിയും, ഇവിടെ ഈക്വൽ ടു ഉണ്ട്. ബിയിൽ നിന്നും സിയിലേക്ക്, ഇവിടെ ഈക്വൽ ടു ഇല്ല. ഓക്കെ, സിയിൽ നിന്ന് എയിലേക്ക് പോകാൻ കഴിയും, അപ്പൊ ഇതും ശരിയാണ്. ഇനി നമുക്ക് നോക്കൂ, ഇവിടെ ഡിയിൽ നിന്നും സിയിലേക്ക് പോകാൻ കഴിയും, സിയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് എയിലേക്ക്, അപ്പൊ ഇതും ശരിയാണ്, ഇതും ഉത്തരമല്ല. നോക്കൂ, ഇവിടെ ഡിയിൽ നിന്ന് നമുക്ക് സിയിലേക്ക് പോകാൻ കഴിഞ്ഞു, സിയിൽ നിന്ന് ബിയിലേക്ക് കഴിഞ്ഞു, ബിയിൽ നിന്നും എയിലേക്ക് കഴിഞ്ഞു, അപ്പൊ ഇതും ശരിയല്ല, ഇതും ഉത്തരം ശരിയാണ്, അപ്പൊ ഇതും നമ്മളുടെ ആൻസർ അല്ല. ഇവിടെ നോക്കാം, ഡിയിൽ നിന്ന് നമുക്ക് സിയിലേക്ക് പോകാൻ കഴിയും. ഓക്കെ, ഇവിടെ ഈക്വൽ ടു ഉണ്ട്, സിയിൽ നമുക്ക് ബിയിലേക്ക് പോകാൻ കഴിയും, ഇവിടെ എന്തുണ്ട്? ഈക്വൽ ടു ഉണ്ട്. ബിയിൽ നിന്നും എയിലേക്ക് പോകാൻ കഴിയുമോ? കഴിയില്ല. ഇത് ക്ലോസ്ഡ് കേവ് ആണ്, നമുക്ക് അതുകൊണ്ട് പോകാൻ കഴിയില്ല. അപ്പൊ ഇതുകൊണ്ട് ഉത്തരം, ഇത് തെറ്റാണ്, തെറ്റായതാണ് നമ്മളുടെ ഉത്തരം, ഇതാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ഉത്തരം. അതായത് ആൻസർ ഇവിടെ എന്തായിരിക്കും? ആൻസർ 5 ആയിരിക്കും. ഇത്രയും കേസാണ് നമുക്ക് ഇനീക്വാലിറ്റിയിൽ പഠിക്കാനുള്ളത്. ഇപ്പോ നിങ്ങൾക്ക് ഈ ഇനീക്വാലിറ്റി മനസ്സിലായി, ഈ നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്നും ഇഷ്ടപ്പെട്ടു എന്നും കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞങ്ങളിറക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈലിലും കമ്പ്യൂട്ടറിലും എത്തിച്ചേരും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സൈറാം.